ഹലോ നമസ്കാരം ഞാൻ ഷാർജ ജില്ലക്കടൻ ഹൈവേ 360 വർക്ക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ജഫ് ബിരിയാണിയിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടല്ലോ കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ജഫ് ബിരിയാണി എറണാകുളത്തായിരുന്നു ഇപ്പോൾ ട്രോഡത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം തിരുവനന്തപുരത്തെ ജഫ് ബിരിയാണിയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയസ് പ്ലക്സ് തിയേറ്ററിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് തിരുവനന്തപുരത്തെ ജഫ് ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് തുടങ്ങിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതാണ് നമ്മൾ ഇവിടെ വരാൻ കുറച്ച് ലേറ്റായത് അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് 12 മണിയായിട്ടുള്ളൂ ഇവിടെ വന്നപ്പോഴത്തേക്ക് ബിരിയാണി എല്ലാം റെഡിയാണ് ഇനി ബിരിയാണിയിലേക്ക് നെയ്യ് ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ഇതാ ഈ നടക്കുന്നത് അതിനുശേഷം ഇതിനെ 10 മിനിറ്റ് അടച്ചു വയ്ക്കും അതിനും ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നമ്മുടെ എല്ലാം മുന്നിൽ തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഈ വലിയൊരു പാത്രത്തിൽ ഇരിക്കുന്ന ഐറ്റം കണ്ടോ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ നെയ്യ് ഒഴിച്ച് 10 മിനിറ്റ് മുന്നേ അടച്ചു വെച്ചിരുന്ന ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ഓരോ ലെയറുകൾ ഇങ്ങനെ വേർതിരിച്ച് അവർ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ജഫ് ബിരിയാണിയുടെ മുന്നിലാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി തൊട്ടടുത്തായിട്ട് നമ്മുടെ ബീഫ് ബിരിയാണി ഇന്നെന്തായാലും മട്ടൻ ബിരിയാണി ഇല്ല പക്ഷേ ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് അത് എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യൽ അഫ്ഗാൻ ചിക്കൻ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൈസ് ആണ് ലോങ് റൈസ് നല്ല സോഫ്റ്റ് പൂപോലെ ഇരിക്കുന്ന ചോറ് ചിക്കൻ അത്യാവശ്യം വലിയ പീസാണ് നല്ല ചൂട് കേട്ടോ ഇപ്പം നേരെ ചെമ്പ് പൊട്ടിച്ച് നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമർ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് ഒരു ചെറിയ മസാല കോട്ടിങ്ങും കൂടുതൽ മസാലയൊന്നുമില്ല പിന്നെ ഈ ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മുകളിൽ നല്ല വൈറ്റ് റൈസ് ആയിട്ടിരിക്കുന്നത് മസാല മിക്സ് ചെയ്തിട്ടുള്ള ചോറ് അത് കഴിഞ്ഞിട്ട് അതിനുശേഷം മസാല പൊഞ്ഞിരിക്കുന്ന ചിക്കൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം നല്ല ടെൻഡറായ ചിക്കനാണ് കേട്ടോ അതിങ്ങനെ എടുത്ത് നമ്മൾ ചോറിലിങ്ങനെ വെച്ച് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ ചുമ്മാ അല്ല കേരളം ഇവരുടെ ജഫ് ബിരിയാണിക്ക് പറയുക നടക്കുന്നതും കഴിച്ച് തീർക്കട്ടെ എന്നിട്ട് പറയാം എടുത്തു പറയേണ്ട സംഭവം ആ ചോറിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ആണ് നല്ല പൂ പോലിരിക്കുന്ന ചോറ് അതിങ്ങനെ വയലിങ്ങനെ മെൽറ്റായി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചിക്കൻ കണ്ടോ നല്ല ടെൻഡറായ ചിക്കനാണ് എടുത്ത് പറയാൻ പറ്റുന്നത് നല്ല ചൂട് കണ്ടോ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു അതും എല്ലാം തന്നെ ഇങ്ങനെ മസാല എല്ലായിട്ടും ഇങ്ങനെ വായിലിങ്ങനെ അലിഞ്ഞു പോകും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഇതുപോലൊരു ബിരിയാണി എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എവിടെയും കാണുമെന്നുള്ളത് ജഫ് ബിരിയാണിക്ക് കേരളം ഒട്ടാകെ ഇത്രയും ഫേമസ് ആയതിൻ്റെ കാര്യം ഇതുതന്നെയാണ് ആ ചോറിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ആ ബീറ്റിൻ്റെ നമ്മുടെ ഇറച്ചി ചിക്കനാണെങ്കിൽ തന്നെയും അതുപോലെ മട്ടൻ്റെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് മട്ടൺ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണെന്നാണ് ബീഫുണ്ട് നമുക്ക് ബീഫ് ട്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ബീഫ് എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും ഇത് ഒരു രക്ഷയില്ല കേട്ടോ മസാലയ്ക്ക് വലിയ എരിയൊന്നുമില്ല ചെറിയ എരിവുണ്ട് പിന്നെ ആ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ചെറിയൊരു പുളിപ്പോട് കൂടിയൊരു ടേസ്റ്റ് ഭയങ്കര എരിവില്ല ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ചെറിയ മീഡിയം എരി ചെറിയൊരു പുളിപ്പ് ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള മസാല ചിക്കനും നമ്മുടെ ചോറുമായിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ്
ഇതിന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്. എനിക്ക് തോന്നുന്നത് കാഷ്നട്ടും അതുപോലെ തന്നെ യോഗട്ടും എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രേവിയാണ്. ഇതിൻ്റെ ചിക്കൻ ആണെങ്കിൽ നല്ല ടെൻഡറാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അഫ്ഗാനി ചിക്കൻ നമ്മളിങ്ങനെ ഗ്രേവിയായിട്ട് ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അമേസിംഗ് ടേസ്റ്റ് കേട്ടോ. അയ്യോ, ആ ഗ്രേവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയ പുളിയോട് കൂടിയ ഒരു ചെറിയ മധുരമൊക്കെ ഫീൽ ചെയ്യുന്ന എന്നാൽ എന്തൊക്കെയോ മസാലകൾ കൂട്ടുകൾ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന സംഭവമാണ്. ആ തിക്ക് ഗ്രേവി കണ്ടോ, അത് പ്രത്യേക ടേസ്റ്റ്, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ആ ചിക്കൻ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഏറ്റവും പ്രത്യേകം നല്ല ടെൻഡർ ചിക്കൻ, വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തന്നെ പറയാം. ഒരു രക്ഷയില്ല കേട്ടോ, വെറൈറ്റി സാധനം. ആ ഗ്രേവിയും ചിക്കനും മാത്രം ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. എൻ്റെ ഷേക്ക്, ഇതുപോലൊരു സംഭവം ഞാൻ ലൈഫ് കഴിച്ചിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ ചിക്കൻ കണ്ടോ, നല്ല വെന്ത് നല്ല മെൽറ്റായി മാറുന്നു കണ്ടോ. ആ ചിക്കനും ഗ്രേവിയും കൂടെ ഇങ്ങനെ എടുത്തിട്ട് രക്ഷയില്ല കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ അറേബ്യൻ ക്വിസീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ അഫ്ഗാൻ ക്വിസീനൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇത് തോളിലേറ്റിക്കൊണ്ട് പോകും. അത്ര നല്ല ഗംഭീര ഡിഷാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പറായിരിക്കുന്നത്. അടുത്ത നമ്മുടെ ബീഫാണ്. ബീഫിൻ്റെ ടേസ്റ്റും കൂടെ നോക്കിയിട്ട് വിശാലമായിട്ട് കഴിക്കാം. ഈ ബീഫ് കണ്ടോ, നല്ല ടെൻഡറായിട്ടുള്ള ബീഫാണ് കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ആദ്യം ഈ ബീഫിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. പറഞ്ഞ പോലെ തന്നെ നല്ല ടെൻഡറായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ചോറും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. രക്ഷപ്പെട്ടാ, സൂപ്പറായിരിക്കണം. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ ബീഫ് ബിരിയാണിയൊന്നും കിട്ടത്തില്ല കേട്ടോ. ഏറ്റവും ഡിഫറെൻ്റ് സംഭവമാണ്, ഇവിടെ ഒന്ന് ട്രൈ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ജഫ് ബിരിയാണി ജഫ് ബിരിയാണി തന്നെയാണ്. അവരവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഓരോ ഡിഷും ഉണ്ടാക്കിയിരിക്കുന്നത്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കൻ, ഇതെല്ലാം നല്ല സൂപ്പറായിരിക്കണം. നമ്മുടെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കനും എല്ലാം ഓർഡർ ചെയ്തു. എല്ലാം തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പലരും ക്വാണ്ടിറ്റി ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്, പക്ഷേ നമുക്ക് കിട്ടിയത് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കഴിച്ച് തീർക്കുന്നത് ഒരു വലിയ ബ്രഹ്മാണ്ട ടാസ്ക് തന്നെയല്ലേ. ഷേക്കുള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. തീർക്കില്ലേ, പൊളിക്കാന്ന്. അപ്പം ഞാൻ തുടങ്ങട്ടെ, ഇനി കൂടുതൽ സംസാരമല്ല, അങ്ങോട്ട് കഴിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ വന്ന് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, പിന്നെ ഇവരുടെ ഫേമസ് ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇതൊക്കെ ട്രൈ ചെയ്തു. ബിരിയാണിയിലാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. ഇനി ഒരിക്കൽ നമ്മൾ മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യുന്നത്, ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി ഒരു വെറൈറ്റി സംഭവമാണ്, ഒരുപാട് ആൾക്കാർ വളരെ നല്ലതെന്നാണ് പറഞ്ഞറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു ദിവസം വന്ന് അതും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ അഫ്ഗാനി ചിക്കൻ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞ് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഒരു 3 hours എടുത്തിട്ട് പലതരത്തിലുള്ള നട്സുകളും ചെറിയ മസാലയെല്ലാം ആഡ് ചെയ്ത് എനിക്കൊന്ന് ഫ്രഷ് ക്രീം അതുപോലെ യോഗട്ട് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ വെറൈറ്റി സാധനം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ടെൻഡർ, പെർഫെക്റ്റ് ടെൻഡർ ചെയ്ത ചിക്കനാണ്. സ്ലോ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ എല്ലാം തന്നെ ആ മാംസം ഇങ്ങനെ വിട്ടു വരുന്നൊരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, കഴിച്ചു നോക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജഫ് ബിരിയാണിയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം ഉറപ്പായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദ ഷാവിൻ ചിറ്റിലെ കടൻ സൈനിങ് ഔട്ട്.